നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. നിങ്ങൾക്കറിയാം പ്രൊഡക്ഷൻ ഓഫ് മെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കിഡിലെ ചാപ്റ്റർ ആണ്. ഏത് സബ്ജക്ട് ആണ് ഞങ്ങളോട് പറയേണ്ടതില്ല അല്ലെ. പക്ഷെ നിങ്ങൾ ഇതുവരെ സൈലത്തിൽ കാണാത്ത ഒരാളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഞാൻ പറയണ്ട, നിങ്ങൾ കമന്റ് ചെയ്യൂ, പിള്ളേരെ കമന്റ് ചെയ്യൂ. ഏറ്റവും കിടിലരായിട്ട് നിങ്ങളെ ഏറ്റവും അടിപൊളിയായിട്ട് പഠിപ്പിക്കാനുള്ള റിജു സാർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ബോധ്യമുള്ള ഒരു പ്രിയപ്പെട്ട ടീച്ചറാണ് നമുക്കറിയാം. സോ നിങ്ങൾ ആ ഒരു വിടവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആരാണ് നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ടീച്ചർ? മകളെ, ആ ടീച്ചർക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. സൈലത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യത്തെ ലൈവ് തന്റെ ബേർഡേന്റെ അന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ അന്ന് തന്നെ എടുത്തു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ മിസ്സേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമ്മുടെ പ്രിയപ്പെട്ട മിഥുല മിസ് ആണ്. അപ്പൊ മിസ്സിന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ഓക്കെ, ബേർഡേ അന്ന് തന്നെ ഒരു ലൈവ് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കേറാം അല്ലെ. അപ്പൊ എന്റെ കുട്ടികളൊക്കെ അവരോരോ അടിപൊളി ആയിട്ട് എന്താ ഒരു ഫയർ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഫുൾ ഫയറില് കൗണ്ടിൽ വേണം നമുക്ക് എന്താക്കാൻ സ്റ്റാർട്ട് ചെയ്യാം മിസ്സേ. ഇപ്പൊ 1.5 ആയിട്ടുണ്ട്. ഇനി ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് 2K എന്ന് പറയുന്ന കൗണ്ടിലേക്ക് എത്തണം. 2K എന്ന് പറയുന്ന കൗണ്ടിലായിരിക്കും നമ്മുടെ മിസ്സിന്റെ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മിസ്സേ, അപ്പം ബേർഡേനെ പറ്റി, ബേർഡേ ആണല്ലോ ഇന്ന്, കുട്ടികൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? എന്തെങ്കിലും സമ്മാനങ്ങൾ സംസാരത്തിലൂടെയോ? സമ്മാനങ്ങൾ ഉറപ്പായിട്ടും, നമ്മുടെ ക്ലാസ് ഫുള്ള് സർപ്രൈസുകളായിരിക്കും. അപ്പോ എന്തായാലും അങ്ങോട്ടേക്ക് പോകുമ്പോ കുറെ നിങ്ങൾ എന്റർടൈൻ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തരാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല ഒരിക്കലും ഞാൻ എന്റെ ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉറപ്പായിട്ടും അത് എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട, നമ്മൾ ഇന്ന് തകർക്കുക തന്നെ ചെയ്യും. സോ മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു ടീച്ചർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ ടീച്ചർ അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് മിസ്സിനെ പറ്റിയല്ലോ പറഞ്ഞത്. നമ്മൾ ടീച്ചർ മിസ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, അപ്പൊ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ടീച്ചർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ ടീച്ചർ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ വിട്ടു പോകുന്നത്. നിങ്ങൾ ഇനി ഇമാജിൻ ചെയ്യാം, തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും അതിന്റെ വിഷമം ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട, അതിൽ വിഷമം ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ ഈവൻ എനിക്കാണെങ്കിൽ പോലും ഒരു സംശയം ഉണ്ട്, ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ പറയാനുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ വിഷമം മാത്രം ഓർത്ത് എന്നൊരു കാര്യമല്ല, അതിനേക്കാൾ കിടിലായിട്ടുള്ള ആളാണ് ഒരു പക്ഷേ വരാനിരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇന്നത്തെ ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മക്കളെ, എനിക്കറിയാം, എനിക്ക് എല്ലാം അറിയാം, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ പഠിച്ച സമയത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഇഷ്ടത്തോടെ ഒരാളുടെ ക്ലാസ് കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്കൂള് മാറി പോവാന്നൊക്കെ പറയുമ്പോ നമുക്കത് ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ്സ് ആണ് അല്ലെ. നമ്മുടെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലോട് നമ്മൾ വളരെയധികം അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ. പക്ഷെ മിസ്സിനറിയാം നിങ്ങളുടെ വിഷമം. മിസ് ഒരുപാട് മനസ്സ് നിറഞ്ഞ് തുറന്ന് തന്നെ അംഗീകരിക്കുകയാണ്. ഇപ്പൊ ഇനി റിജു സാർ എവിടെ മിസ് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമമില്ല, കാരണം നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ആ വിഷമത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ തന്നെ മിസ് തീരുമാനിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. SSLC എന്ന് പറയുന്ന പബ്ലിക് എക്സാം ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഫോക്കസ് ചെയ്യണം, അതിന് മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. യാതൊരു സംശയം വേണ്ട, ഒരു വീഡിയോ പോലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. സോ മിസ് 2K എന്ന് പറയുന്ന കൗണ്ട് ഒക്കെ കഴിഞ്ഞ് പിള്ളേർ 2.1K എന്ന് പറയുന്ന കൗണ്ട് ഒക്കെ വേണ്ട, ഇതൊക്കെ ഇത്രയും കാലം നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് നിങ്ങളെയൊക്കെ സെറ്റ് ആക്കി വന്ന നമ്മളെ വേണ്ട. ഇനിയിപ്പോ ഞങ്ങളെ അല്ല മിസ്, അല്ല നിങ്ങളെ മതിയെന്ന് മിസ്സിന്. ഇപ്പൊ ഇതുവരെ ഞങ്ങൾ പറഞ്ഞ സാറേ എങ്ങനെയൊക്കെ വേണം നമുക്ക് മിസ്സാക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല മക്കളെ, ഇന്ന് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന മിസ് മിസ്സിന്റെ ഈ ബേർഡേന്റെ സമയത്തുള്ള ഒരു ഒരു ഉപദേശം മിസ് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. 2.2 ഒക്കെ കഴിഞ്ഞു, ഒരു മെഹബൂബ മെഹബൂബൂബ ഈ രണ്ട് വരി വെച്ചുകൊണ്ടാണ് ഇത് മറ്റേ ഫിലിമിൽ പൃഥ്വിരാജ് മറ്റേ പറഞ്ഞല്ലേ
രണ്ടുപേരും. അത് മാത്രമല്ല ഒരു പേര് പെൺകുട്ടിനെ വീട്ടാന്ന് പറഞ്ഞാൽ വേറെ ഒരു പാട്ട് അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് വേറെ പാട്ടൊക്കെ അറിയാം. അപ്പൊ മിസ്സിനോട് മിസ്സിനോട് അത് പാടാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. പാടിയാൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ ദുരന്തം. എന്റെ അമ്മ രണ്ടുപേരും സഹിച്ചാൽ മതി. മിസ്സിന്റെ അങ്ങനെ അല്ലാട്ടോ. മിസ്സെ പൊളിക്കാം, നന്നായിട്ട് ഉഷാറാക്കാം. അപ്പൊ മകളെ, മിസ്സിന് അറിയാം, മിസ് ഇപ്പൊ കാണുന്നുണ്ട് റിജു സാർ എവിടെ, റിജു സാർ എവിടെ. അപ്പൊ റിജു സാർ എവിടേക്കാണ് പോയത് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് പറഞ്ഞുതരാം. നമ്മുടെ റിജു സാർ ഐ എ എസിന്റെ കോച്ചിങ്ങിന് വേണ്ടി പോയതാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് മിസ്സിന് അറിയില്ല. ഒരിക്കലും നമ്മുടെ റിജു സാർ ഇന്റർവ്യൂ വരെ എത്തി അടിപൊളിയായിട്ട് നിന്നൊരാളാണ്. അപ്പൊ റിജു സാറിന് ഏജ് ഓവർ ആവുന്നതിന് മുമ്പേ തന്നെ ഒരിക്കൽ കൂടെ എന്റെ ആ ഒരു ആഗ്രഹം, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലേ. അപ്പൊ മിസ്സിന്റെ ആഗ്രഹമായിരുന്നു ടീച്ചറായിട്ട് വരണം എന്നുള്ളത്. അതേപോലെ റിജു സാറിന്റെ ആഗ്രഹം ടീച്ചർ ആവണം, അതിനപ്പുറം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ട് മാറണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ റിജു സാറ് തന്റെ ആ ഒരു സ്വപ്നത്തിലേക്ക് കടക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു ആറ് മാസത്തേക്ക് പരിശ്രമിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണത്? നമ്മുടെ റിജു സാറിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ട് വരിക എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലെ. അപ്പൊ മിസ് നിങ്ങളെ പോലെ തന്നെ മിസ് റിജു സാറിന്റെ വളരെ വലിയൊരു ഫാൻ തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് നമ്മുടെ റിജു സാറിന്റെ ആ ഒരു വലിയ ഒരു എയിമിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ റിജു സാറിന് വലിയ വിഷമമായിരുന്നു നിങ്ങൾ പോകുമ്പോ, നിങ്ങൾ എന്താകും, നിങ്ങൾ അല്ലെ, നിങ്ങൾക്ക് വിഷമം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നമ്മുടെ റിജു സാറിനെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം മക്കളെ. അപ്പൊ മിസ് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്നെ ടീച്ചറായിട്ട് ഒന്നും കാണണ്ട. ഓക്കെ അല്ലെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി. നിങ്ങൾ എനിക്കൊരു ചാൻസ് തരിക. ഓക്കെ. ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാനുള്ള ഒരു അവസരം അത്ര മിസ് ചോദിക്കുന്ന ഈ ഒരൊറ്റ ഒരു ലൈവ്, അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അതിനപ്പുറം ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. ഓക്കെ ആണോ? മിസ്സിനറിയാം നിങ്ങളുടെ വിഷമം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് മിസ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഒരേ ഒരു ചാൻസ് ആണ് മിസ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ ഒരു ചാൻസ് നിങ്ങൾ തരാൻ റെഡി ആണോ? റെഡി ആണോ? ആ ഒരു ചാൻസ് മിസ്സിന് തരിക. എന്തായാലും നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ മിസ്, അല്ലെങ്കിൽ എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, മിസ്സിന് എന്താ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് മിസ്സിനോട് പറയാം. മിസ് അത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണോ? ഒന്ന് കൂടെ കൂടി നോക്കാൻ നിങ്ങൾ റെഡി ആണോ? റെഡി ആണെങ്കിൽ അപ്പൊ മിസ്സിന് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഒരുപാട് മക്കള് മിസ്സിന് വിഷ് ചെയ്യുന്ന മിസ് കണ്ടു. താങ്ക് യു സോ മച്ച്. ഹൃദയം നിറഞ്ഞ നന്ദി. ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ മിസ്സിനെ റെഡി ആണെങ്കിൽ മിസ്സിന് ഒരു പിങ്ക് ഹാർട്ട്. ഓക്കെ. മിസ്സിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. ആ ഒരു പിങ്ക് ഹാർട്ട് ഇട്ട് തരിക. എന്നിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു പാട്ട് പാടി തുടങ്ങാം. റെഡി ആണോ? ഏയ് മിസ് സീരിയൽ ആക്ടർ ആയിരുന്നു. ആ മിസ് സീരിയല് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ റെഡി. റിജു സാറിനെ റീപ്ലേസ് ചെയ്യാനല്ല ഒരിക്കലും ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. റിജു സാറിനൊപ്പം ചേർന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റെഡി? യെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ദാ മിസ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം. വെരി ഗുഡ്. നമ്മുടെ 2.5 അടിച്ചിരിക്കാണ്. അപ്പൊ മിസ് പറഞ്ഞ വാക്ക് പാലിക്കും. മിസ് പാട്ട് പാടും. ഏത് പാട്ടാ പാടണ്ടേ? നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു പാട്ട് പാടി തുടങ്ങാം. അപ്പൊ മക്കളെ, പഠനം എന്ന് പറയുന്നത് ബോറിംഗ് ആയിട്ട് അല്ല, ഇങ്ങനെ ഇങ്ങനെ വെറുതെ ബുക്ക് മാത്രം നോക്കി പഠിക്കേണ്ട, അല്ല, രസകരമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിനെ കൊണ്ട് മിസ്സിനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ മിസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരും അല്ലെ. എന്തിനാണ് വിഷമിക്കുന്നേ ഫാത്തിമ കുട്ടി? റിജു സാറിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഷാല്ലാ പറയാം അല്ലെ. ദൈവം അനുഗ്രഹിച്ച റിജു സാർ റിജു സാറിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. അതിനെ നമ്മൾ ഇവിടുന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ്, ഞാൻ വെള്ളുമുങ്ങയിൽ അഭിനയിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. രസല്ലേ. അപ്പൊ ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ വിളിച്ചോ, പാട്ട് ഇപ്പൊ കിട്ടും. എന്നെ പാട്ട് വേണോ? അപ്പൊ എനിക്ക് അറിയാവുന്ന പാട്ടാണെങ്കിലാണ് കേട്ടോ. എനിക്ക് അറിയാവുന്നതും കൂടെ ഉള്ളത് ഒരു 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 ഫാക്ടറാണ്. അതും ഒരു വളരെ വലിയ ഫാക്ടറാണ്. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ വേഗം തന്നെ പാട്ട് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം. പാട്ട് പറയൂ, പാട്ട് പറയൂ. ഏതാണ് വേണ്ടത്? പുല്ലിംഗോ? അത് ഇത് പാട്ടാ. എനിക്ക് ബാക്കി പാട്ട് അറിയില്ലല്ലോ. ഈശ്വര, നിങ്ങളോട് പാട്ട് ചോദിച്ചിട്ട് നിങ്ങൾ പാട്ട് പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 മിനിറ്റ് ടൈമും കൂടെ എടുത്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അന്ന് മിസ്സിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടട്ടെ. പുല്ലിഗോ? അയ്യോ, എനിക്ക് ആ പാട്ട് മനസ്സിലാവുന്നില്ല. ഈശ്വര, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് ഇഷ്ടമല്ല, ഒരുപാട് ഇഷ്ടമുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. റെഡി? റെഡി അല്ലേ? അയ്യോ, ആ പാട്ട് എനിക്ക് മനസ്സിലാവും. നീല നിലവേ. അയ്യോ, എനിക്ക് ആ പാട്ടൊന്നും ട്യൂൺ അറിയില്ല മക്കളെ. ഞാൻ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, ഔട്ട്ഡേറ്റഡ് ആണ്, ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ കുഴപ്പമില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിത്തരാം കേട്ടോ. ഏതാണെന്നറിയോ? നമ്മുടെ മറ്റേ ബ്രഹ്മാസ്ത്രയിലെ പാട്ടുണ്ടല്ലോ, ആ ബ്രഹ്മാസ്ത്രയിലെ പാട്ടെന്ന് പറഞ്ഞാൽ അതേതാണ്? പുല്ലിംഗോ. അത് ശരിക്കും എനിക്ക് ഏതാന്ന് മനസ്സിലാകായിട്ട്. നമ്മുടെ ഏതായിരുന്നു ആ പാട്ട്? ആ കേസറിയ.
അല്ലെ കേസരിയ, അത് പാടട്ടെ. തൽക്കാലം ഇന്ന് കേസരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ ഞാൻ ബാക്കി റെഡിയാക്കി തരാം. ഓക്കെ റെഡി, തൽക്കാലം ഇന്ന് കേസരിയ. ഓക്കെ ഓക്കെ പടം പോവാണേ. അരൺ ടു ത്രീ സ്റ്റാർട്ട്. എവിടെ 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 ലിറിക്സ്, അവിടെ ലിറിക്സ് എവിടെ? रब्बाने तुझको बनाने में कर दे है हुस्न की काली तिजोरिया, काजल की सियाही से लगी है तूने जाने कितनों की लव स्टोरिया, केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारे तेरे फिक्र में, सारी तेरी खैर मनाऊं. എന്റെ അമ്മ എന്റെ പാട്ട് എത്ര മോഡാന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടി സഹിച്ചിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇതേപോലെ പാട്ടും ഡാൻസും മോണോവാക്റ്റും മിമിക്രിയും ഒക്കെ എല്ലാ കാര്യങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മുന്നേക്ക് പോവാം. അപ്പൊ മക്കളെ, നാ ബാക്ക് ടു ബാക്ക് നമ്മുടെ ചാപ്റ്റർ. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? വേഗം പറഞ്ഞോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? യെസ് യെസ്, ദ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെ, ലോഹ ലോഹ നിർമ്മാണം, ലോഹങ്ങളെ നിർമ്മിക്കാൻ പോവാണ് നമ്മള്. അപ്പൊ മക്കളെ നിങ്ങൾക്കറിയാല്ലേ, നമ്മുടെ ഡെയിലി ലൈഫില് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്, ശരിയല്ലേ? കാടിലുലയും പൂഞ്ചേല തഴുകും. അപ്പോട്ടെ, ബി ശീമാട്ടിയുടെ പരസ്യമാണ്. പക്ഷെ നമുക്കറിയാം നല്ല ഭംഗിയുള്ള അല്ലെ, ലേഡീസ് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഓർണമെന്റ്സ് അല്ലെ. നമ്മുടെ ഡേ ടു ഡേ ലൈഫില് നമ്മൾ പലതരത്തിലുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? അതേപോലെ സിൽവർ, അപ്പോലെ മക്കളെ സ്വർണം അല്ലെ, നമുക്കറിയാം പെൺകുട്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വർണത്തിന്റെ ഒരു കമ്മൽ പോട്ടെ, എന്തോ ആയിക്കോട്ടെ അല്ലെ, ഏത് കമ്മലും ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. നമ്മൾ പറയും എന്തുവാട്ടാ, ആ സേഫ്റ്റി പിൻ, അയ്യോ സോറി ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി ഗൈസ്. സേഫ്റ്റി പിന്ന് മുതല് എയ്റോപ്ലെയിൻ വരെ ഉണ്ടാക്കിയിരിക്കുന്ന ആരെക്കൊണ്ടാ, ആരെക്കൊണ്ടാ, ആരെക്കൊണ്ടാണ്, ആരെ കൊണ്ടാണ്? പുല്ലി, എനിക്ക് ഏത് പാട്ടാന്ന് മനസ്സിലാകാതുകൊണ്ടാണ് പുല്ലിങ്കോ എന്ന് ഞാൻ ചോദിച്ചത് കേട്ടോ. ആരെ കൊണ്ടാണ് ഈ കാണുന്ന സേഫ്റ്റി പിന്ന് മുതൽ നമുക്കറിയാവുന്ന മേലെ കൂടെ പറഞ്ഞ്, ഇപ്പോഴും നമ്മൾ എയ്റോപ്ലെയിൻ പറന്നു കഴിഞ്ഞാൽ മേലേക്ക് ഇങ്ങനെ നോക്കും, ശരിയാണോ? നോക്കോ, ഞാനിപ്പോഴും നോക്കാറുണ്ട്, ഞാൻ എവിടെയാണെങ്കിലും പോയി നോക്കാറുണ്ട്. ഈ പറയുന്ന എയ്റോപ്ലെയിൻ വരെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആരെ കൊണ്ടാണ്? നമുക്കറിയാം മെറ്റൽസ് കുട്ടന്മാരെ, ആരെ കൊണ്ടാ, മെറ്റൽസ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ നമ്മുടെ ഡെയിലി ലൈഫില് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് മെറ്റൽസ് എന്ന് പറയുന്നത്, ശരിയാണോ? ശരിയല്ലേ? അപ്പൊ ആ മെറ്റൽസിനെ പറ്റി പഠിക്കണം. അപ്പൊ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, എവിടെ നിന്നിട്ടാണ്, എവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ മെറ്റൽസിനെ കിട്ടുക? നമ്മളിങ്ങനെ ഓം ഗ്രീം കുട്ടി ചാഥ എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റൽസിനെ കിട്ടോ? കിട്ടില്ല. എവിടെന്നാ മെറ്റൽസിനെ കിട്ടുക? എവിടുന്നാണ് മെറ്റൽസിനെ കിട്ടുക? ഏത് പാട്ടാണ് കുട്ടന്മാരെ ഈ പുല്ലിങ്കോ പുല്ലിങ്കോ, അതെനിക്ക് അറിയുന്നില്ല. ആ പാട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് ഞാൻ വന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ ഇങ്ങനെ 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 വിളിച്ചോ, അടുത്ത ലൈവില് ഞാൻ ആ പാട്ട് പാടും. റെഡി? ഓക്കെ സഖീർ റെഡി. അപ്പൊ മക്കളെ, എവിടുന്നാണ് കിട്ടുക, നമ്മുടെ ഭൂമിയിൽ എവിടെയാണ് കാണപ്പെടുക ഈ മെറ്റലിനെ ഒക്കെ, നമുക്ക് എവിടെയാണ് എവിടെയാണ് കാണാൻ പറ്റുക? ആരാ പറഞ്ഞുതരുന്നത്? ആരാണ് ആദ്യം ആൻസർ പറയുക? യെസ്, യാസിൻ, വെരി ഗുഡ്. എർത്ത് ക്രസ്റ്റിൽ നിന്നാണ് അല്ലെ, എർത്ത് ക്രസ്റ്റിൽ നിന്നാണ്, ഭൂവൽക്കത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുക അല്ലെ. ഭൂമിക്ക് നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കും പല 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 ലേയേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ മക്കളെ, ഇനി നമ്മൾ 3K അടിക്കുകയാണെങ്കിൽ എന്റെ വക ഒരു മിമിക്രി ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മിസ്സിനൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ്, മിസ്സിന്റെ ബർത്ത്ഡേ ആണ്, അന്ന് മിസ്സിന്റെ ആദ്യത്തെ ലൈവ് ആണ്. 3000 മക്കൾ എന്റെ ലൈവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിപ്പോ ഒരു സന്തോഷം എനിക്കില്ല, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് എലമെന്റ് ഉണ്ടാവും. റെഡി? അപ്പൊ നമ്മുടെ ഭൂമിക്ക് പലതരത്തിലുള്ള ലേയേഴ്സ് ഉണ്ട് അല്ലെ. അതിൽ വരുന്ന എർത്ത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കത്തിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക, ഈ ലോഹങ്ങളെ എല്ലാം നമുക്ക് കാണാൻ പറ്റുക. ആ റെഡി, ഭൂമിയുടെ അടിത്തട്ടിലല്ല, ഭൂവൽക്കം എർത്ത് ക്രസ്റ്റിലാണ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ആ അത് തന്നെ അല്ലിയാമ്പൽ സീരിയലിൽ മിസ് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി റെഡി. ആ ഓക്കെ റെഡി. ഒരു പാട്ട് കൂടി പാടിത്തരാം, പാട്ടൊക്കെ നമുക്ക് പാടാം. അപ്പൊ മക്കളെ, നിങ്ങളറിയാം നമ്മള് സ്കൂളിൽ പോയി കഴിഞ്ഞാല് ചിലരൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ആളായിരുന്നു, എന്നും എന്നെ ടീച്ചറിനെ ചീത്ത പറയാനും നേരം ഉണ്ടായിരുന്നുള്ളു, വർത്തമാനം പറഞ്ഞതിന് പേര് എന്റെ ബോർഡിൽ വരും. അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോ ചില ആൾക്കാർ എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ടും കമ്പനി അടിച്ചിട്ട് സെറ്റ് സെറ്റ്സ് ആയിട്ട് എടാ മച്ചാളിയാ വാ മോനെ എന്നൊക്കെ പറയും. ചിലരെങ്ങനെയാ, ക്ലാസ്സിൽ വരിക, ടീച്ചർ പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരുന്നു, ടീച്ചർ പറയുന്ന കേൾക്കുന്നു, പഠിക്കുന്നു,
വീട്ടിൽ പോകുന്നു, ശരിയല്ലേ? അപ്പോ സ്കൂളിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയാൽ മതി, റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, തീരെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ മെറ്റൽസിന്റെ കേസ് എടുത്താലും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആരാ? ചെലവ് തരാം, എന്റെ ചെലവാണ് ഈ കാണുന്ന മിമിക്രി, ഏതെല്ലാം സാധനങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെലവായിട്ട് തരാം, അല്ലെങ്കിൽ ഇതാ എന്റെ ഹാർട്ട് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞു തരുന്നുണ്ട്, പിടിച്ചോ, ക്യാച്ച് ചെയ്യുന്നു. റെഡി 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 അല്ലേ? അപ്പൊ മക്കളെ എന്താണ്? യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായി, മെറ്റൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട് അല്ലെ. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട്, അതേപോലെ നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട് അല്ലേ. ക്രിയാശീലം കൂടിയ മെറ്റൽസും ഉണ്ട്, ക്രിയാശീലം കുറഞ്ഞ മെറ്റൽസും ഉണ്ട്. അതൊക്കെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ മക്കളെ നമുക്കറിയാം, റിയാക്ടിവിറ്റി കുറഞ്ഞ, ക്രിയാശീലം കുറഞ്ഞ ആൾക്കാര് വേറെ ആൾക്കാരുമായിട്ട് ഈ പറയുന്ന ആവശ്യമില്ലാത്ത മണിക്ക് പോവോ, അല്ലെങ്കിൽ റിയാക്ഷന് പോവോ? പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞ 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 പറഞ്ഞേ. അതായത് ക്രിയാശീലം കുറഞ്ഞ ആൾക്കാര്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാര് റിയാക്ട് ചെയ്യാൻ പോകുമോ ഇല്ലേ? പറയോ, പോകുമോ ഇല്ലേ? പോകുമോ 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 മക്കളെ? പോകത്തില്ല. അപ്പൊ അവരെങ്ങനെയിരിക്കും? സോറി സോറി, എനിക്ക് താല്പര്യമില്ല, എനിക്ക് എനിക്ക് നിങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നമ്മുടെ ഇതാ റിംഷാദ് ഓടി വന്നിട്ട് ഇർഷാദിന് ഇടാ, നമുക്ക് നമുക്ക് റിയാക്ട് ചെയ്താലോ, നമുക്ക് കമ്പനി അടിച്ചു. അപ്പൊ റിംഷാദ് എന്താ പറയുക? സോറി, എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനെ റിയാക്ടിവിറ്റി ഇല്ലാത്ത ആളാന്ന് നിനക്ക് അറിഞ്ഞൂടെ അല്ലെ എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് പറയാം, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ്, റിയാക്ടിവിറ്റി റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർ എന്ത് ചെയ്യും? കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണപ്പെടും. എങ്ങനെയാ? അപ്പൊ നമ്മൾ അപ്പൊ അന്നക്കുട്ടിയും ഡി ജെ ആരോ ഒക്കെ നടക്കുക, അന്നക്കുട്ടി പറയും, എടാ ഡി ജെ ആർ നീളെ കടന്നാ മതിയോ അല്ലെ. അവര് നല്ല കമ്പനിയാണ്, കാര്യം എന്താ, അവർ നല്ല റിയാക്ട് ചെയ്യണം. മിസ് വെറുതെ എക്സാമ്പിള് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർ എന്താ ചെയ്യാ മക്കളെ? അവരെന്താ ചെയ്യാ? കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണും, അല്ലെങ്കിൽ സംയുക്തങ്ങളായിട്ട് സംയുക്തങ്ങളായിട്ട് കാണാൻ നമുക്ക് സാധിക്കും, ശരിയല്ലേ? പകരം റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ എങ്ങനെയാ? ക്രിയാശീലം കുറഞ്ഞ ആൾക്കാർ, സോറി അല്ലേ, ഐ ആം ഒറ്റയ്ക്കാണ്, ഞാൻ എന്നും ഒറ്റയ്ക്കാണ്, ഐ ആം എ ലോൺ റേഞ്ചർ അല്ലെ, ഞാൻ ഒറ്റയ്ക്കാണ് വരിക എന്ന് പറയുക അല്ലെ, ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടുകളിൽ നിന്നും, ലോഹ സംയുക്തങ്ങളിൽ നിന്നുമാണ് നമുക്ക് വേണ്ട പ്യുർ മെറ്റലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ഓക്കെ അല്ലേ? അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണും, ലോഹ സംയുക്തങ്ങളായിട്ട് കാണും. ഈ കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നുമാണ് നമുക്ക് വേണ്ട പ്യുർ മെറ്റൽസിനെ, ശുദ്ധ ലോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? തരംതിരിച്ചെടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ മിസ് പറയുന്ന ഓരോ പോയിന്റുകളും എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ പോയിന്റുകളും നിങ്ങൾ ശ്രദ്ധിക്കണം, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഓക്കെ? നേറ്റീവ് സ്റ്റേറ്റിലാണ്, വെരി ഗുഡ് ഡീൻ, കറക്റ്റ് ആണ് പറയുന്നത്, നേറ്റീവ് സ്റ്റേറ്റിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ നമ്മുടെ സുരാജടിക ഇങ്ങനെയാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറുതിൽ കേട്ടോ, പിന്നെ ചെറുതിലെ പിന്നെ പഠിച്ചൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ മനസ്സിലായി എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പൊ എനിവേ, എങ്ങനെയാണ് ഈ മെറ്റസീടെ ഉണ്ടോ ഇവൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയി അല്ലെ? നമുക്കത് എപ്പോഴും ഒരു സംശയമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് എർത്ത് ക്രസ്റ്റിൽ നിന്നും ഭൂവൽക്കത്തിൽ നിന്നും നമുക്ക് വേണ്ട മെറ്റൽസിനെ നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുക, അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കിട്ടിയല്ലോ? സെറ്റല്ലോ? സെറ്റാണല്ലോ? എനിക്ക് കേക്ക് ആരും മുറിച്ചില്ല, നിങ്ങളൊരു കേക്ക് മുറിച്ചതായോ? റെഡി റെഡി അല്ലേ? അപ്പൊ മക്കളെ നമുക്കറിയാം, മിസ് പറഞ്ഞു കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് അല്ലെ, ലോഹ സംയുക്തങ്ങളായിട്ടാണ് മെറ്റൽസിനെ കാണപ്പെടുക. ഇതാ ഇതേപോലെ ഇതൊക്കെ പല 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 മെറ്റൽസ് ആണ്, ഓക്കെ? പല പല മെറ്റൽസ് കമ്പൈൻഡ് ചെയ്ത മെറ്റൽസ് പല ആൾക്കാരായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുള്ള കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സംയുക്തങ്ങളാണ് ഈ കാണാൻ നമുക്ക് പറ്റുന്നത്. ഈ സംയുക്തങ്ങൾ എന്ത് പേരാ വിളിക്കാന്നറിയോ? എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഈ കമ്പൈൻഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽസിനെ എങ്ങനെയാണ് ആ ലോഹ സംയുക്തങ്ങളെ നമ്മളൊരു പേ ഓറാണോ 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 ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കോ. ഓറെന്നാണോ പറയാ? ഓറെന്നല്ല പറയാ, എർത്ത് ക്രസ്റ്റിൽ ഭൂവൽക്കത്തിൽ കമ്പൈൻഡ് സ്റ്റേറ്റിലുള്ള എങ്ങനെയാണ് ആ നമുക്ക് മനസ്സിലായ ലോഹ സംയുക്തങ്ങളായിട്ട് കാണപ്പെടുന്നവരെ ഓറെന്നല്ല കുട്ടന്മാരെ വിളിക്കുക. അതിന് പകരം നമ്മൾ അവരെ മിനറൽസ് എന്നാ വിളിക്കുക. എങ്ങനെയാണ് എങ്ങനെയാ വിളിക്കുക? യെസ്, മിനറൽസ്, മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് വിളിക്കാം. ഇപ്പൊ തന്നെ പഠിക്കണം, ഇപ്പൊ തന്നെ പഠിക്കണം. നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്, വെരി ഗുഡ്, ഇപ്പോഴാണ് ചാറ്റ് ബോക്സ് കത്തിയത് അല്ലെ. ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് വിളിക്കാം. അപ്പൊ മിസ്സിന്റെ ഒപ്പം പറഞ്ഞേ, എർത്ത്
എർത്ത് ക്രസ്റ്റിൽ കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽസിനെ വിളിക്കുന്ന പേരാണ് മിനറൽസ്. ഭൂവൽക്കത്തിൽ ലോഹ സംയുക്തങ്ങളായി കാണപ്പെടുന്നവരെ വിളിക്കുന്ന പേരാണ് ധാതുക്കൾ. പഠിച്ചോ, ഇത് ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ധാതുക്കളിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ കുറച്ച് ആൾക്കാരെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുറെ പേരുണ്ടാവും അല്ലെ, അത് നമ്മൾ കമ്പനി അടിക്കാൻ നമ്മുടെ വൈബ് സെറ്റ് ആവുന്ന കുറച്ച് പേരെ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുക. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ അതേപോലെ ഒരേ ലോഹത്തിന് പലതരത്തിലുള്ള മിനറൽസ് ഉണ്ടാവും. ഓക്കെയാണോ? ഒരേ മെറ്റലിന് പലതരത്തിലുള്ള ധാതുക്കൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറ്റിയ നമ്മുടെ വൈബിന് സെറ്റ് ആവുന്ന കുറച്ച് ആൾക്കാരെ മാത്രമാണ് പ്യുവർ മെറ്റൽ കിട്ടാൻ, ശുദ്ധ ലോഹം കിട്ടാൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെയാണോ? പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് പറയുന്നത്. അതായത് എല്ലാ നമുക്ക് ഒരേ മെറ്റലിന് പല മിനറൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അലൂമിനിയത്തിന് പല ധാതുക്കൾ ഉണ്ട്, പല കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണാം. അതാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, അതേപോലെ ക്ലേ, കളിമണ്ണ് എന്നൊക്കെ പറയും. ഇതൊക്കെ അലൂമിനിയം എന്ന മെറ്റലിന്റെ മിനറൽസ് ആണ്. ഓക്കെ അല്ലേ? ഈ പല മിനറൽസ് ഉണ്ടെങ്കിലും അലൂമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്യാൻ, വേർതിരിച്ചെടുക്കാൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരേ ഒരു മിനറലിന് മാത്രമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ മിനറലിനെ അങ്ങനെ നമ്മൾ പ്യുവർ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാൻ, എന്താ ശുദ്ധലോഹത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ധാതു ഇല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിങ്ങൾ പറഞ്ഞ ഓർസ് അല്ലെങ്കിൽ ഐര്. കിട്ടിയോ? കിട്ടിയോ? സെറ്റാണോ? ക്ലിയർ ആയോ? ഈ രണ്ട് കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം വെള്ളത്തിലാവും. ഈ ചാപ്റ്ററിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്താണ് മിനറൽ അല്ലെങ്കിൽ ഒരു ധാതു, എന്താണ് ഓർ അല്ലെങ്കിൽ ഐര എന്നുള്ള കാര്യം എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? എന്റെ വൈബ് ഓൾറെഡി നിങ്ങളായിട്ട് സെറ്റ് ആണ്. നിങ്ങളാണ് അല്ലെ നോട്ടൊക്കെ തരും, മിസ് ക്ലാസ് കഴിഞ്ഞ് അപ്പൊ തന്നെ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ എന്ത് പറയും, മേഡയുടെ അവൻ അത്ര സുഖമില്ലല്ലോ, അവൻ ആ അത്ര എന്റെ ഒരു വൈബ്, എന്റെ ഒരു വർത്താനം പറഞ്ഞ രീതിയിൽ അവൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോരുത്തരെയും ചൂസ് ചെയ്യുന്നതിന് ഓരോ ക്രൈറ്റീരിയ വെക്കും അല്ലെ. എല്ലാവരെയും പോയിട്ട് എടാ ചങ്കേ എന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പിടിക്കൂല അല്ലെ. നമ്മുടെ വൈബ് സെറ്റ് ആവുന്ന ഓ അവൻ എന്റെ വൈബാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ നമ്മള് ഈ ഒരു ഓറിനെ ചൂസ് ചെയ്യുമ്പോ, ഐരിനെ ചൂസ് ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഒരു പ്രശ്നമില്ല, ഒന്നും കൂടി പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കാനുണ്ട്. അപ്പൊ ഒന്നും കൂടെ എന്താ ചോദിച്ചവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടെ മിസ് പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. എർത്ത് ക്രസ്റ്റില് ലോഹങ്ങൾ എന്ത് ചെയ്യും, മെറ്റൽസ് കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണും. ഓക്കെ. ഭൂവൽക്കത്തിൽ ലോഹ സംയുക്തങ്ങളായിട്ട് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറയുക. ഈ മിനറൽസിൽ നിന്ന് ഏത് മിനറലിനെയാണോ, ഏത് മിനറലിനെയാണോ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാ, ആ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുക, ആ മിനറലിനെ വിളിക്കുന്ന പേരാണ് ഓർ അഥവാ ഐര്. കിട്ടിയോ? 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 താങ്ക് യു സുബായ്ദ കുട്ടി. കിട്ടിയോ? കിട്ടിയോ? ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് മിനറൽ, എന്താണ് ഓർ എന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് എന്റെ കുട്ടികളെ പഠിക്കാം കേട്ടോ. അപ്പൊ മിസ് എന്താ പറഞ്ഞേ, ഒരു ഓറിനെ ചൂസ് ചെയ്യുമ്പോ, ഒരു ഐരിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് 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 റൂൾസ് അല്ലെ, അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വെക്കാറുണ്ട്. എന്തൊക്കെയായിരിക്കും ആ കണ്ടീഷൻസ്? എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെയായിരിക്കും ആ കണ്ടീഷൻസ്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ആ കണ്ടീഷൻസ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. മക്കളെ ഒന്ന് ആലോചിക്കേ, ഒന്ന് ആലോചിച്ചിട്ട് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു ഒരു ഐരിനെ എടുത്ത്, ഒരു ഓറിനെ എടുത്ത, ഇവന്റെ അടുത്ത് നിന്ന് എനിക്ക് മെറ്റലിനെ കിട്ടും എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും. ഒന്ന്, അയാൾ ഈസിലി അവൈലബിൾ ആയിരിക്കണം അല്ലെ, അബണ്ടന്റ് ആയിട്ട് കാണാം, സുലഭമായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, അബണ്ടൻസ് അല്ലേ, അബണ്ടൻസ് അല്ലെങ്കിൽ സുലഭമായിട്ട് നമുക്ക് കിട്ടണം. ശരിയല്ലേ? ഭയങ്കര റയർ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്ലാറ്റിനത്തൊക്കെ എന്തുകൊണ്ടാണ് പൈസ കൂടുതൽ, എന്തുകൊണ്ട് അത്രയും നമ്മൾ മേടിക്കുമ്പോൾ അത്രയും പൈസ കൂടുതൽ. അയാൾ കുറച്ച് റയർ ആണ്, പിന്നെ നല്ല ചെലവാണ് അയാൾ എടുക്കാൻ അല്ലെ. അപ്പൊ അങ്ങനെ ആവരുത്, അബണ്ടന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സുലഭമായിരിക്കണം
അല്ലെ, സുലഭമായിരിക്കണം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സുലഭമായിരിക്കണം. യെസ്, വെരി ഗുഡ് സതീഷ്. പിന്നെ എന്താ, ഈ ഓറിൽ നിന്ന് ഈസി ആയിട്ട് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ ഈസിലി സെപ്പറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ വേഗത്തിൽ വേർതിരിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. ശരിയാണോ? പിന്നെ കാശ് എങ്ങനെയാ, കാശ് പണോ ദുട്ട് മണി, മണി അല്ലെ, മണി നമുക്ക് അധികം അങ്ങോട്ടേക്ക് മുടക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ എങ്ങനെയായിരിക്കണം, ചീപ്പായിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റണം അല്ലെ. അല്ലെ, ശരിയല്ലേ? പൈസ കുറവ്, പൈസ ചെലവ് കുറച്ച് അങ്ങോട്ടേക്ക് ഇറക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളൂ. അപ്പോ കുറഞ്ഞ പൈസയില് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ ആയിരിക്കണം? ആ വെരി ഗുഡ് ജിമി കുട്ടി, ഹൈ മെറ്റൽ കണ്ടന്റ് ആയിരിക്കണം അല്ലെ. ഈ ലോഹത്തിന്റെ അളവ് എന്ന് പറയുന്നത് വലിയ തോതിൽ തന്നെ വേണം അല്ലെ. ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഓറിനെ, ഒരു ഐറിനെ നമ്മൾ, സോറി, ഒരു മിനറലിനെ, ഒരു ധാതുവിനെ നമ്മൾ ഒരു ഓറായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ ആണോ? എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ് ഇത് അവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ക്രൈറ്റീരിയാസ് ഫോർ സെലക്ടിങ് ആൻ ഓർ. ഒരു ധാതുവിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഈസിലി സെപ്പറബിൾ, സുലഭമായിരിക്കണം, അബണ്ടന്റ് ആയിരിക്കണം, ഹൈ മെറ്റൽ കണ്ടന്റ് വേണം, ചീപ്ലി സെപ്പറബിൾ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഡബിൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ പാട്ടൊക്കെ പാടിത്തരാം, ഒരു പ്രശ്നവുമില്ല. പാട്ടൊന്നും പാടിത്തരാനായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം പാടിത്തരും. റെഡി? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ, ഇതുവരെ ഡബിൾ ട്രിപ്പിൾ ഫുൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മിസ്സിന് നിറയെ 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 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി കിട്ടോ. ചീത്ത മാത്രം പറയരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഇമോജി കിട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കണ്ടന്റിലേക്ക് പോകാം. അതാണ് അടുത്ത കണ്ടന്റിലേക്ക് പോവാം. യെസ്, അടുത്ത കണ്ടന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ചില ആൾക്കാർ ഓറുകളുടെ പേര് പഠിക്കണം, ചില ചില ഐരുകളുടെ പേര് പഠിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? റെഡി ആണോ? ഹേ ടീച്ചറെ, മിഥുലാ മിസ് എന്താ പറയുക, ഞാനാണ് മിഥുലാ മിസ്, എനിക്ക് ആള് മാറിപ്പോയോ? റെഡി? മനസ്സിലായിട്ടില്ല, മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്താണ് സീതെ? യെസ്, മനസ്സിലായി. ഇപ്പൊ മിസ്സിനറിയാം, രജിസ്റ്റാറിന്റെ സ്റ്റൈലൊക്കെ മാറുമ്പോ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും ഒന്ന് ശ്രമിക്കാം കേട്ടോ. റെഡി അല്ലേ? യെസ്. അപ്പൊ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റാറിന്റെ പോലെ അത്ര ഭയങ്കര സെറ്റ് കോഡൊന്നും അല്ലെങ്കിൽ മിസ് കുറച്ച് കോഡൊക്കെ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരാളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. അതായത് മെറ്റലുകൾ, ലോഹങ്ങളുടെ പേരും അവരുടെ ഓറുകളുടെ പേരും, ഐരുകളുടെ പേരും. ഓക്കെ ആണോ? മെറ്റൽസിന്റെ പേര്. അപ്പൊ നമുക്ക് പഠിക്കാം, സിമ്പിൾ ആണ്, ഇപ്പൊ തന്നെ പഠിക്കും. അലൂമിനിയം ബോക്സ്, അലൂമിനിയത്തിന്റെ എങ്ങനെയാ പഠിക്കാം, അലൂമിനിയത്തിന്റെ പഠിക്കാനുള്ള കോഡ് എന്താണ്? അലൂമിനിയം എവിടെ എഴുതണം മക്കളെ? ഇവിടെ തന്നെ എഴുതാം അല്ലെ. അലൂമിനിയം, അലൂമിനിയം എങ്ങനെയാ പഠിക്കാം, അലൂമിനിയം ബോക്സ് ആണ്. അലൂമിനിയത്തിന്റെ ഓർ അല്ലെങ്കിൽ ഐറിനെ ഓർത്തിരിക്കാനുള്ള കോഡ് കിട്ടിയോ? പറഞ്ഞോ, പറഞ്ഞോ, വേഗം പറഞ്ഞ. എന്താ കോഡ്? അലൂമിനിയം ബോക്സ് അല്ലെ. അപ്പൊ എന്താ, അലൂമിനിയത്തിന്റെ ഓറിന്റെ പേരാണ്, എന്താ മക്കളെ അലൂമിനിയത്തിന്റെ ഓറിന്റെ പേര്? ബോക്സൈറ്റ് ആണ്. കിട്ടിയോ? അലൂമിനിയത്തിന്റെ ഓറിന്റെ പേരെന്താ? ബോക്സൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ കോഡ് എന്താ? അലൂമിനിയം ബോക്സ് അല്ലെ. അലൂമിനിയം ബോക്സ് ആണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. കിട്ടിയോ? റെഡി? അപ്പൊ അതിന്റെ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക, കാരണം അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ Al2O3 ആണ്, 2H2 ആണ് അലൂമിനിയം, സോറി, ബോക്സൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കോഡാണ്, വളരെ സിമ്പിൾ ആണ്, ഹേമയുടെ അയൺ. എന്താ കോഡ്? കോഡ് എന്താ? ഹേമയുടെ, ഹേമയുടെ അയൺ, ഹേമയുടെ അയൺ, ഹേമയുടെ അയൺ. അതെന്താ? ഹേമ, ആ ഹേമ എന്ന് പറയുമ്പോ എന്താ? വെരി ഗുഡ്. എന്റെ 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 അസ്ത്രഭാഷയിലെ കുട്ടികളൊക്കെ ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നലെ നമ്മൾ പഠിച്ചല്ലേ എങ്ങനെയാ പറയാ, ഹേമയുടെ അയൺ എന്ന് പറയുമ്പോ ഹേമ എന്നാണ് അല്ലെ. അപ്പൊ ഹേ, ഹേയ്, ഹേയ് എന്ന് പറയുമ്പോ ആരെ ഓർക്കണം? നമ്മൾ ഹേമറ്റൈറ്റിനെ ഓർക്കും, ഹേമറ്റൈറ്റിനെ ഓർക്കും. മാ, ഹേമ അല്ലെ, ഹേമ. മാ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ് മക്കളെ. മാ എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നറ്റൈറ്റിനെ ഓർക്കും. ഓക്കെ ആണോ? മാഗ്നറ്റൈറ്റിനെ ഓർക്കും. അപ്പൊ ഹേമയുടെ അയൺ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് അയണിന്റെ ഹോർസ്. പഠിച്ചോ, പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചോ, പഠിച്ച മക്കളെ. ഓർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇപ്പൊ ഇത്രയും നേരം മിസ് പറഞ്ഞോണ്ടിരുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ മെറ്റൽസ്, ലോഹങ്ങൾ എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റില്, ഭൂമിയില്,
ഓക്കെ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജൻ ആയിട്ടോ വാട്ടർ ആയിട്ടോ അതേപോലെ പല പല ആൾക്കാരായിട്ട് റിയാക്ട് ചെയ്തിട്ട് സംയുക്തങ്ങളായിട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളായിട്ടാണ് കാണുക. ഓക്കെ അതിനെയാണ് മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് വിളിക്കുക. ഈ കുറേ ഒരേ മെറ്റലിന് പല മിനറൽസ് ഉണ്ടാവും. ഓക്കെ അല്ലേ, ഒരേ ലോഹത്തിന് പലതരത്തിലുള്ള ധാതുക്കൾ ഉണ്ടാവും. ഏത് ധാതുവിൽ നിന്നാണോ ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാൻ ചൂസ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കണ്ടു അല്ലെ. അപ്പൊ ആ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് ഏത് മിനറലിനെയാണോ നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങൾ ആരെയാ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ക്വാളിറ്റീസും ഉള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്യുക അല്ലെ. അതേപോലെ നമ്മൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു മിനറലിനെ നമ്മൾ എന്ത് ചെയ്യും, മെറ്റലിനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് മെറ്റലിനെ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുക അല്ലെ. ആ ഒരു മിനറൽ അല്ലെങ്കിൽ ധാതുവിനെ പറയുന്ന പേരാണ് ഓർ അല്ലെങ്കിൽ അയിര് അല്ലെ. കുറെ ഫ്രണ്ട്സിൽ നിന്നും നിങ്ങൾ ചൂസ് ചെയ്ത ആളാണ് ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് അവൻ ബെസ്റ്റ്. അതേപോലെ കുറെ മിനറൽസിൽ നിന്നും മെറ്റലിനെ കിട്ടാൻ നമ്മൾ ചൂസ് ചെയ്ത ആളാണ് ഓർ അല്ലെങ്കിൽ അയിര്. ഇപ്പൊ കിട്ടിയോ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമ്മുടെ കോഡാണ് അലൂമിനിയം ബോക്സ്. അലൂമിനിയം ബോക്സ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ ഓർ ആണ് ബോക്സൈറ്റ്. ഇനി എന്താ, ഹേമയുടെ അയൺ. അപ്പൊ എന്താ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയണിന്റെ ഓറുകളാണ്. കിട്ടിയല്ലോ, കിട്ടിയല്ലോ, ഇതുവരെ ഒരു സംശയം പാടില്ല. അപ്പൊ ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അടുത്തതാണ് കോപ്പർ. കോപ്പറിന് രണ്ട് ഓറുകളും സിമ്പിൾ ആണ്, കോപ്പർ പൈറേറ്റും അതേപോലെ കുപ്രൈറ്റും ആണ് അല്ലെ. ഇതിൽ ഓർത്തിരിക്കേണ്ടത് നോക്കിക്കേ, ഈ കോപ്പർ പൈറേറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഒരാളുണ്ട്, കോപ്പർ അയൺ സൾഫർ. ഓക്കെ, അപ്പൊ കോപ്പറിനൊപ്പം കമ്പനി അടിക്കാൻ ഞാനും വരട്ടെ, ഞാനും വരട്ടെ, കോപ്പറെ നിന്നോട് കമ്പനി അടിക്കാൻ ആരാ ചോദിച്ചേ, സൾഫർ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മകളെ കോപ്പറിനൊപ്പം സൾഫറും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു സൾഫൈഡ് ഓർ ആണ്. എന്താ സൾഫൈഡ് ഓർ, സൾഫറിന്റെ പ്രസൻസ് ഉള്ള ഓർ, അത്രേ ഉള്ളൂ. സൾഫറും കൂടെ ഞാനും കൂടി ഇരുന്നോട്ടെ, പ്ലീസ് പ്ലീസ് സാർ എന്ന് പറഞ്ഞ് സൾഫറും കൂടെ കയറി ഇരിക്കുന്നു. അതിനെയാണ് നമ്മൾ സൾഫൈഡ് ഓർ എന്ന് വിളിക്കുക. അപ്പൊ കോപ്പർ പൈറേറ്റ് എന്ന് പറയുന്നത് ഒരു സൾഫൈഡ് ഓർ ആണ്. പറയാൻ കാരണം എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മിസ് പറയാ. റെഡി, ഇനി അടുത്ത് നോക്കിക്കേ, സിങ്ക്. അതിനും കോഡുണ്ട്, എന്റെ അസ്ത്ര ബാച്ചിലെ കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേ. ആഹാ, കോപ്പറിന്റെ കുപ്പി, വെരി ഗുഡ് അവർണ കുട്ടി, വെരി ഗുഡ്. അപ്പൊ നോക്കിക്കേ, സിങ്ക്, പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ, വെരി ഗുഡ്. അപ്പൊ നോക്കിക്കേ, സിങ്ക്, സിങ്കിന്റെ കോഡാണ്. ഇതും വളരെ സിമ്പിൾ ആണ്. എനിക്കെല്ലാം വീട്ടിലെ ഉപകരണങ്ങളായിട്ട് ലിങ്ക് ചെയ്തിട്ട് കോഡ് പറഞ്ഞുതരാനാണ് ഇഷ്ടം. അതായത് നമ്മുടെ കലയുടെ സിങ്ക് പഠിച്ച സിങ്കിന്റെ കോഡ് പഠിക്കാനുള്ള പേര്, കോഡ് എന്താ, സിങ്കിന്റെ ഓർ പഠിക്കാനുള്ള സോറി കോഡാണ് കലയുടെ സിങ്ക്. അതായത് കലാമിൻ എന്ന് പറയുന്നത് കലാമിനും സിങ്ക് ബ്ലെൻഡും സിങ്കിന്റെ ഓറാണ്. ഓക്കെ ആണോ, സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് സിങ്കിന്റെ ഓറ് അവിടെയും. ആ വെരി ഗുഡ് ലിത കുട്ടി, കലയുടെ സിങ്ക് അല്ലെ. കല എന്ന് പറയുമ്പോൾ ആരെ ഓർക്കും, അപ്പുറത്തെ വീട്ടിലെ കലച്ചേച്ചിനെ അല്ല ഓർക്കേണ്ടത്, പകരം നമ്മുടെ സ്വന്തം കലാമിനെ ഓർക്കണം. കലാമിൻ, ലാക്ടോ കലാമിൻ, ഗേൾസ് അസംബിൾ ലാക്ടോ കലാമിൻ എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലെ. ലാക്ടോ കലാമിൻ എന്തിനു നമ്മൾ ചെയ്യുക, നമ്മുടെ സ്കിൻ ഇങ്ങനെ തിളങ്ങാൻ അല്ലെ, കുരു ഒന്നും വരാതെ, വെയിലൊന്നും അടിച്ച് കറക്കാതെ നമ്മുടെ സ്കിൻ ഇങ്ങനെ തിളങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലാക്ടോ കലാമിൻ. പോട്ടെ, അതൊക്കെ പോട്ടെ. അപ്പൊ കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ ഓറാണ്, സിങ്ക് ബ്ലെൻഡ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരാള് സൾഫൈഡ് ഓറാണ്. അതാരാണ്, സിങ്കിന് രണ്ട് ഓറുണ്ട് അല്ലെ. നോക്കിക്കേ, കോൺട്രാസ്റ്റ് കുറയ്ക്കണോ? ഓക്കെ, നമ്മുടെ നോക്കിക്കേ, നമ്മുടെ സിങ്കിന് രണ്ട് ഓറുണ്ട്. ഇതിലേതാണ് സൾഫൈഡ് ഓർ? സൾഫൈഡ് ഓർ ഏതാണ് പറഞ്ഞേ, സൾഫൈഡ് ഓർ ഏതാണ്? സിങ്കിന് ഒരു സൾഫൈഡ് ഓർ ഉണ്ട്, അതേതാണ് നോക്കി പറഞ്ഞാ മതി. എന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കാം, ഇപ്പൊ തന്നെ നോക്കി പറയോ. യെസ്, വെരി ഗുഡ് സഹാര. അതേപോലെ സാറ സലാം പറയുന്നുണ്ട്, ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ പറയുന്നുണ്ട്. ഏതാണ് ഷിഫാൻ എന്താണ് പറ്റിയത്? ഏതാണ്? വെരി ഗുഡ്, ഇസഡ് എൻ എസ് അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡ് ആണ്. അപ്പൊ എന്റെ കുട്ടന്മാർ എന്ത് ചെയ്യണം, ഈ ഒരു ബോക്സ് ഉറപ്പായിട്ടും പഠിക്കണം. അപ്പൊ മിസ് പറഞ്ഞ കോഡ് ഓർക്കുക. എങ്ങനെയാ നമ്മൾ പഠിക്കുക, അലൂമിനിയം ബോക്സ്, അലൂമിനിയത്തിന്റേത് ബോക്സൈറ്റ് ആണ്. പിന്നെ എങ്ങനെയാ, ഹേമയുടെ
അയൺ അല്ലെ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയണിന്റെ ഓറാണ്. കോപ്പറിന്റെ കുപ്പി അതല്ലെങ്കിൽ കോപ്പർ പൈറേറ്റും കുപ്രൈറ്റും ആണ് കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ കോപ്പർ പൈറേറ്റ് ആരാണ്? ഒരു സൾഫേറ്റ് ഓറാണ്. ഇനി എന്താ ലാസ്റ്റ്? ഏതാ? കലയുടെ സിംഗ് അല്ലെ, കലാമിനും സിംഗ് ബ്ലെൻഡുമാണ് സിംഗിന്റെ ഓർ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാം സിംഗ് ബ്ലെൻഡ് എന്ന് പറയുന്നത് സൾഫേറ്റ് ഓറാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ മക്കളും എക്സാമിന് ഒന്നോ രണ്ടോ മാർക്ക് കളയുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ കളയില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കും. സെറ്റാണോ? മലയാളത്തിൽ മലയാളത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ റെഡി അല്ലേ? സെയിം അല്ലേ? അലൂമിനിയം എനിക്ക് മനസ്സിലായില്ല. റെഡി? അലൂമിനിയം ബോക്സൈറ്റിന്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി കേട്ടോ, അലൂമിനിയത്തിന്റെ. ഓക്കെ അല്ലേ? ഡി ജെ ആർ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സുഗണൻ പി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ അല്ലെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത് എവിടെയാണ്? ഇനി ഇത് അടുത്ത കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത് വരാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വേഗം ആൻസർ പറയണേ തക്കറ കുട്ടന്മാരായിട്ട്. വേഗം എഴുതും, ഇവിടെ ഒന്നും നമുക്ക് സമയം കളയാനേ ഇല്ല. വേഗം പറഞ്ഞ മക്കളെ, വിച്ച് മെറ്റൽസ് ഓർ ഇസ് കലാമിൻ? വേഗം പറയാ. കലാമിൻ എന്ന് പറയുന്നത് ആരുടെ ഓറാണ്? ഏത് ലോഹത്തിന്റെ ഓറാണ്? വേഗം പറയണം. ഏതാണ് കലാമിൻ എന്ന് പറഞ്ഞ നമ്മുടെ കോഡ്? എന്താ? കലയുടെ സിങ്ക് ആണ്. വേഗം പറയാ ഏതാണ്? വെരി ഗുഡ്, സൂപ്പർ, സിങ്ക് ആണ് അല്ലെ. ഇതാ ഇവിടെ പേടിക്കണ്ട കേട്ടോ, മിസ് മലയാളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് വായിച്ചിട്ട് മിസ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പേജിലേക്ക് മലയാളത്തിലേക്ക് പോവാ കേട്ടോ. റെഡി? സൂപ്പർ, വെരി ഗുഡ്. അപ്പൊ കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിക്കേ, വിച്ച് ഇസ് ഓർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിന്റെ ഒപ്പം നമ്മൾ ഇനി ഏത് ചേർത്ത് ഓർക്കുള്ളൂ? അലൂമിനിയം ബോക്സ്, അലൂമിനിയം ബോക്സ്, അലൂമിനിയം ബോക്സ്. ഇനി നമ്മുടെ ഇനി നമ്മൾ എന്താ പറയാ, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പേര് പറയലോ. അയ്യോ, ഞാൻ പേര് ഞാൻ മറന്നുപോയി. അവിടെ എന്തായിക്കോട്ടെ, അലൂമിനിയത്തിന്റെ ഓർ ഏതാ? നമ്മുടെ കോഡ് ഓർത്തെ, അലൂമിനിയത്തിന്റെ. വെരി ഗുഡ്, അലൂമിനിയം ബോക്സ് ആണ്. അതായത് ബോക്സൈറ്റ് ആണ് അല്ലെ, ബോക്സൈറ്റ് ആണ്. ഇനി നോക്കിക്കേ, വിച്ച് മെറ്റൽസ് ഹാവ് സൾഫൈഡ് ഓർസ്? ആർക്കൊക്കെയാണ് സൾഫൈഡ് ഓർസ് ഉള്ളത്? ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കും, അതുകൊണ്ടാണ് മിസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതും. ആർക്കൊക്കെയാണ് മക്കളെ സൾഫൈഡ് ഓർ ഉള്ളത്? ഒന്ന്, നമ്മുടെ കോപ്പർ. വെരി ഗുഡ്, കോപ്പറിനുണ്ട്. ഇനി രണ്ടാമത് ആർക്കാ ഉള്ളത്? ആകെ ഉള്ളത് രണ്ടു പേർക്ക് മാത്രമാണ്, കോപ്പറിനും. വേറെ ആർക്കാണ്? കോപ്പറിനും. യെസ്, സൂപ്പർ, കോപ്പറിനും സിങ്കിനും ആണ് അല്ലെ. കോപ്പർ പൈറേറ്റും സിങ്ക് ബ്ലെൻഡും. ഓക്കെ ആണോ? കോപ്പർ പൈറേറ്റും സിങ്ക് ബ്ലെൻഡും ആണ് സൾഫൈഡ് ഓർസ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ മക്കൾ പഠിക്കണം, നമുക്ക് മാർക്ക് ഒന്നും കളയാനില്ല. ഓക്കെ, കലാമൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ ആണ് അല്ലെ, കലയുടെ സിങ്ക് എന്നാണ്. ഇനി അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. സൾഫൈഡ് അയിരുകൾ ആർക്കൊക്കെയാ? കോപ്പർ പൈറേറ്റും അതേപോലെ തന്നെ സിങ്ക് ബ്ലെൻഡും ആണ്. കിട്ടിയോ? ഇത് പഠിച്ചില്ലേ? ഇനി മേട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? പഠിച്ചു കഴിഞ്ഞില്ലേ? ബോറടിച്ചോ? ബോറടിക്കുന്നുണ്ടോ? മിസ്സിന്റെ പേര് മിഥുല എന്നാണ് കേട്ടോ. അപ്പൊ മിസ്സിനെ എം എച്ച് എന്ന് വിളിക്കാം. എം എച്ച് ആണ് മിസ്സിന്റെ കോഡ്, എം എച്ച് എന്ന് വിളിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇനി മുതൽ നിങ്ങൾ എം എച്ച് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ഫുഫു സാറും ഏടി സാറും ഒക്കെ ഉള്ളത് പോലെ തന്നെ എം എച്ച് എം എച്ച് എം എച്ച് എന്ന് വിളിച്ചോളൂ. എന്റെ കോഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണത്? ഞങ്ങൾ കോഡൊക്കെ വെച്ച് സെറ്റ് ആക്കി പഠിച്ചോണ്ടിരിക്കും. നമ്മുടെ കോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാറ് തീർന്നു. സാറിന്റെ പോലത്തെ കോഡ് വെറൈറ്റി കോഡുകൾ മാത്രമാണ് അല്ലേ. നമ്മളെ കോഡ് പറയാലോ, 3 സെക്കൻഡ് കൊണ്ട് 5 മാർക്ക് സെറ്റ് അല്ലേ. ഇന്നലെ ഇന്നലെ സെറ്റ് ആണല്ലേ. അങ്ങനെ സെറ്റ് ആളുകൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയ ആളുകൾ, അതായത് ഭയങ്കര ടഫ് ആയത് പക്ഷെ ഇപ്പൊ സിമ്പിൾ ആണ് തോന്നുന്ന ആളുകൾ മാത്രം 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 ഫയർ ഇമോജി ലൗച്ചിനൊക്കെ അനുവദിക്കില്ല. ഫുഫു സാറിന്റെ ക്ലാസിന്റെ പ്രൊമോഷൻ എം എച്ചിന്റെ ക്ലാസ്സിൽ നടക്കില്ല എന്ന് 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 പറയാൻ ഞാൻ ഞാൻ മിഥുല 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 മിഥുല. അപ്പൊ നമ്മുടെ ഏതായാലും മിഥുല മിസ് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. സോ മക്കളെ, നമുക്ക് നമ്മുടെ ജെ കെ സാർ ഉണ്ട്. ജെ കെ സാർ, ജെ കെ സാർ അതുപോലെ പ്രിസ്റ്റി മിസ് ഉണ്ട്. യെസ്, നമുക്ക് നിങ്ങളെ കാണാൻ വേണ്ടി കുറച്ച് എം എച്ച് മിസ് എന്ന് വിളിക്കണം. എം എച്ച് എന്ന് വിളിച്ചോ? പി ജെ മിസ്, പി ജെ മിസ് ഉണ്ട്. പി ജെ മിസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് സന്തോഷമുണ്ട്.
32-ാമത്തെ വയസ്സ് കറക്റ്റ് ഏജ് പറഞ്ഞിട്ടെ 2, 5, 8, 11 എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 10-ാം പദം. കറണ്ട് 2 ആമ്പിയർ, വോൾട്ടേജ് 4 വോൾട്ട് ആണെങ്കിൽ ഈ ആൻസർ ആകെ ഞാൻ ഒന്നും പറയാണ്, 2, 5, 8 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി അതിന്റെ 10-ാം പദം കേട്ടോ, അതിന്റെ 10-ാം പദം. എന്റെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാം, മിസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ക്യൂട്ട് അല്ലേ, ബ്യൂട്ടിഫുൾ അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാം. ഏറ്റവും വലിയ മിസ്സാണ്, നമ്മുടെ എയറിലുള്ള മിസ്സാണ്. സോ എല്ലാരും ഫോട്ടോ കെട്ട് സ്റ്റാറ്റസ് കേട്ട് മിസ്സിനെ മാക്സിമം എന്താക്കാം. ഇതുപോലെ തന്നെ മിസ്സിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും ഞങ്ങൾ അതേ ലെവലിലുള്ള സ്റ്റാറ്റസ് പറയുന്നത്. മക്കളെ ഞാൻ വയസ്സ് പറയാൻ പറഞ്ഞത് തമാശക്ക, നിങ്ങൾ അത് മറന്നു കളോ. നിങ്ങൾ എന്തിനാ വയസ്സ് പറയുന്നത്? എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാരും പാട്ട് പാടോ, കേക്ക് കട്ട് ചെയ്യുന്നു, ഇവർ ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പി ജെ മിസ് ആണ്, അതായത് പ്രിറ്റി മിസ് ആണ്. അത് വെറുതെ തോന്നാണ്, ഇവര് തമ്മിൽ പരസ്പരം ഒരു അന്തർധാര സജീവമാണെന്നാണ് മ്യൂച്വലി തള്ളുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. വയസ്സ് പറയാൻ പറഞ്ഞത് ഒരു സാഘോഷമൊക്കെ എടുത്തിരിക്കുകയാണ്. ആമ്പിയർ എത്ര പറഞ്ഞ, ആമ്പിയർ ഉത്തരം 31 നീക്കും അല്ലെ. അതന്നെ ഓക്കെ, അപ്പൊ പാട്ട് പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മുടെ പ്രണവിനെ പ്രണവിനെ കൈയടിക്കാൻ ഒരു കഷ്ടം ഇരിക്കും, തരൂ ഒരു കഷ്ടം ഇരിക്കും തരൂ എന്ന് പറഞ്ഞിട്ട്. അതെ കേൾക്കാട്. അപ്പൊ ഇനി എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തുണ്ടെങ്കിലും ആദ്യം ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മിസ് തുടങ്ങുന്നത്. ചേട്ടൻ എന്ന് പറഞ്ഞോണ്ട് വിഷമം. ഇവിടെ നമ്മളിവിടെ സഹായിക്കാൻ, നമ്മളിവിടെ നിങ്ങളെ എല്ലാത്തിനും, നിങ്ങളെ ഇവിടെ ബോർഡ് കാണാനും നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിട്ട് നിങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരുന്ന ഒരാളാണ് കമാൻ. സ്വന്തം പ്രണവ് ചേട്ടനാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അത്രയധികം സപ്പോർട്ടോട് കൂടിയാണ് ഓരോ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ ഇവിടെ സൈനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ നിങ്ങൾക്ക് വേണ്ടി. നല്ല കേക്കാണ് കേട്ടോ, ഞങ്ങള് പോവാണ്. വലിയ രസമൊന്നുമില്ല. സോ മക്കളെ നന്നായിട്ട് പഠിക്കുക, ആഘോഷിക്കുക, വിഷു അത് ബസ്. മക്കളെ ഇനി ചേക്കാസിനെയും ആരെയും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കില്ല. അപ്പൊ മക്കളെ എനിവേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയതിന്, ഈ ഒരു അവസരം എനിക്ക് തന്നതിന് താങ്ക് യു ഓൾ. ഓക്കെ റെഡി. അപ്പൊ നമുക്ക് താങ്ക് യു താങ്ക് യു എല്ലാരും പാടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഡയറ്റ് പിടിച്ചിരിക്കുന്ന ഈ പ്രായത്തിൽ എന്തിനാണ് ഡയറ്റ് ഒക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും സ്നേഹത്തിനും സന്തോഷത്തിനും ഒരുപാട് നന്ദി. അപ്പൊ നമുക്കിനി ബാക്ക് ടു ബാക്ക് നമുക്ക് പഠിക്കാം. പുല്ലിംഗോ ഞാൻ പറഞ്ഞു അടുത്ത ദിവസം. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അതാണ് ഈ ഓറുകളിൽ നിന്നും എങ്ങനെ നമുക്ക് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാം, ഈ പറയുന്ന അയിരുകളിൽ നിന്നും ശുദ്ധ ലോകത്തെ അല്ലെങ്കിൽ പ്യുർ മെറ്റൽസിനെ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മക്കളെ. ആ എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റൽ അലർജി. മെറ്റൽ അലർജി എന്നാണ് അല്ല, മെറ്റൽ അലർജി, മെറ്റൽ അലർജി അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ നമുക്ക് അതിന് ലോഹ നിഷ്കർഷണം എന്ന് പറയാം. ഓക്കെ റെഡി. മെറ്റലർജി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ലോഹ
ലോഹ നിഷ്കർഷണം. ക്ലിയർ ആണോ? ലോഹ നിഷ്കർഷണം എന്ന് പറയും. പഠിക്കാൻ റെഡിയാണോ കുട്ടന്മാരെ? റെഡി റെഡി. യെസ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഓരുകളിൽ നിന്നും എങ്ങനെ പ്യുർ മെറ്റൽ എടുക്കുന്നു, അയിരുകളിൽ നിന്നും എങ്ങനെ ശുദ്ധലോഹത്തെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ മക്കളെ, മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് ഇത് നടക്കുക. എന്തൊക്കെയാണെന്ന് അറിയാം? അപ്പൊ മിസ്സിന്റെ ഒപ്പം തന്നെ പഠിക്കണം ഓരോ സ്റ്റെപ്പും. ഓക്കെ, മിസ്സിന്റെ ഒപ്പം തന്നെ പഠിക്കാം. ഇതൊക്കെ സിമ്പിൾ ആണ്, ഇതൊന്നും മിസ് പറയുന്നതിന് അപ്പുറം ഒന്നും ഇതിലൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ കയ്യിൽ ഒരു ഓറുണ്ട് അല്ലെ. ആ ഓറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ട മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ആരാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഓർ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്നാണോ? അല്ല, നമുക്ക് ആർക്കും ഇല്ലാത്ത സാധനമാണല്ലേ കോൺസെൻട്രേഷൻ. അതല്ല, കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ സാന്ദ്രീകരണം എന്നാ പറയാം. ഓക്കെ, സാന്ദ്രീകരണം എന്നാ പറയാ. അപ്പൊ മിസ്സിനൊപ്പം തന്നെ പഠിക്കാം, ഇപ്പൊ തന്നെ പഠിക്കാം. മെറ്റലർജിയിൽ, ലോഹ നിഷ്കർഷണത്തിൽ മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളെ സാന്ദ്രീകരിക്കുക. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെപ്പറേഷൻ ഓഫ് മെറ്റൽ. സെപ്പറേഷൻ ഓഫ് മെറ്റൽ എന്നാ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത അയിരിൽ നിന്നും, എന്താ സാന്ദ്രീകരിച്ചെടുത്ത അയിരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ. അതാണ് സെപ്പറേഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹത്തെ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? സ്കൂളിലൊക്കെ ഇത് പഠിപ്പിച്ചോ? മൊതല മിസ് ആ, നോക്കൂ, എനിക്ക് പുതിയ പുതിയ പേജുകളൊക്കെ വന്നു. സന്തോഷമുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചോളൂ. നക്കി മിസ്, അത് നല്ലതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നക്കാറുണ്ട്. വിരല് നക്കുന്നത് ഒരു വികാരമാണ് മക്കളെ, അത് നിങ്ങൾ നക്കി നോക്കിയാലേ അറിയുള്ളൂ. റെഡി, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് അറിയോ? മൂന്നാമത്തെ സ്റ്റെപ്പ് ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? ആർക്കെങ്കിലും എന്താ പറയാ, ഗസ് ഉണ്ടോ? ഓക്കെ, പോട്ടെ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശുദ്ധീകരിക്കൽ. ഓക്കെ, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ നമ്മൾ പറഞ്ഞെന്താ, മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിൽ നിന്നും അല്ലെങ്കിൽ അയിരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ട മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അല്ലെ. നമുക്ക് വേണ്ട ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പോവാണ്. ആ മുഴുവൻ പ്രോസസ്സിനെയും പറയുന്ന പേരാണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം. ഇത് മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, സെക്കൻഡ് സ്റ്റെപ്പാണ് സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ, മൂന്നാമത്തെ സ്റ്റെപ്പാണ് മക്കളെ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് നമ്മള് കോൺസെൻട്രേഷൻ ഓഫ് ഓർ മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, അത് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് മിസ് പഠിപ്പിച്ചു തരാം. അപ്പൊ മക്കളെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞത്? ലോ അയിരിനെ സാന്ദ്രീകരിക്കാൻ പോവാണ് അല്ലെ. കുറച്ചും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മെറ്റലിൽ എടുക്കാൻ പോവാ. ഇത് നാലെണ്ണ ആണുള്ളത്, നാല് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ആണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. എന്താ ലെവിഗേഷൻ? ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളിങ്ങനെ വീട്ടില് എന്ത് ചെയ്യാം? നമ്മളെ വീട്ടിൽ ഇങ്ങനെ അരിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറെ പച്ചക്കറിയൊക്കെ പറിച്ചിങ്ങനെ മണ്ണിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടെ, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ആ കുറെ കപ്പ പറിച്ചു വന്നിട്ടില്ല, കുറെ കപ്പ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ബക്കറ്റിൽ കുറെ വെള്ളം എടുത്തിട്ട് വന്നിട്ട് ടെഷ് എന്ന് പറഞ്ഞ ബക്കറ്റിലെ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? കപ്പയുടെ മേലെ നിന്ന് അഴുക്കുകൾ ഇളകി പോകും. ശരിയാണോ? മിസ് പറഞ്ഞത് മിമിക്രി കാണിച്ചു തരാം. മിമിക്രി മിസ് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ആണ് മിസ് പറഞ്ഞു തരുന്നത്. ഒരു എക്സാമ്പിൾ മിസ് പറയുകയാണ്, ആ എക്സാമ്പിൾ നിങ്ങളൊന്ന് കേൾക്കുക. നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കപ്പ പൊക്കിക്കൊണ്ട് വന്നു. ഓഹായ് കപ്പ പൊക്കിക്കൊണ്ട് വരാം. നല്ല കപ്പയ്ക്ക് നല്ല വെയിറ്റ് ആണേ. കപ്പയുടെ മേലെയുള്ള മണ്ണിനോ, കപ്പയുടെ മേലെയുള്ള മണ്ണിന് കപ്പനെ അവിടെ നോക്കുമ്പോൾ വെയിറ്റ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ കുറെ കപ്പയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീടിന്റെ മുറ്റത്ത് ഉമ്മറത്ത് കൊണ്ടുവന്ന് അങ്ങ് നിരത്തി ഇടുന്നിട്ട് എന്ത് ചെയ്യും? കുറെ വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കും. അപ്പൊ കപ്പയാണോ മണ്ണാണോ ഒഴുകി പോവുക? പറ. കപ്പയാണോ മണ്ണാണോ ഒഴുകി പോവുക? കപ്പയ്ക്ക് നല്ല ഭാരമുണ്ട്, കപ്പയുടെ മേലെ മണ്ണുണ്ട്. മണ്ണെന്ന് പറയുന്നത് അഴുക്കാണ്, നമുക്ക് വേണ്ട. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കപ്പയാണോ മണ്ണാണോ ഒഴുകി പോവുക? എന്താണ് പറയാ? ആ പിക്കെടുക്കാൻ പോസ് തരാൻ പറഞ്ഞിട്ട്. എന്ത് പോസ വേണ്ടത്? എന്ത് പോസ? വേഗം വേഗം പിക്കെടുക്കണേ. അപ്പൊ ആൻസർ പറയണം, കപ്പയാണോ മണ്ണാണോ ഒഴുകി
പോവാ, വേഗം പറയും, ഞാൻ പോസ് ചെയ്ത് തരാം, വേഗം വേഗം പിക്കെടുത്തോളൂ. മണ്ണാണ് 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 അല്ലെ. കാരണം എന്താ, മണ്ണിന് വെയിറ്റ് കുറവും കപ്പയ്ക്ക് വെയിറ്റ് കൂടുതലുമായിരുന്നു മക്കളെ. മണ്ണിന് വെയിറ്റ് കുറവും കപ്പയ്ക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ കപ്പ എന്ത് ചെയ്യും? കപ്പ താഴെ കിടക്കും, മണ്ണ് ഒഴുകി പോകും. ഇത് തന്നെയാണ് നമ്മുടെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിൽ നടക്കുന്നത്. ഓക്കെ ആണോ? അതെന്താണെന്നുള്ളത് നമുക്കിപ്പോ അടുത്ത പഠിക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം. റെഡി റെഡി. ആ പോസ് വേണ്ട. പിന്നെ ഏത് പോസാണ് വേണ്ടത്? ഈ പോസാണ് വേണ്ടത്. ഈ പോസാണോ വേണ്ടത്? റെഡി അല്ലെ? ഈ പോസാണോ വേണ്ടത്? റെഡി. ഇനി രണ്ടാമത്തെ മെത്തേഡ് ആണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴിയെടുക്കൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്താ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ എന്താണ് പ്ലവന പ്രക്രിയ എന്ന് പറയും. പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത് ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ പതയാണ് അല്ലെ. അപ്പൊ പതയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരോ ഒരാളാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് മൂന്നാമത്തെ മെത്തേഡ് ആണ് കേട്ടോ, അതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക വിഭജനം എന്ന് നമ്മൾ പറയും. ഇനി ലാസ്റ്റ് വൺ ആണ് മക്കളെ ലീച്ചിങ്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ പേരേ ഉള്ളൂ, ലീച്ചിങ്. ഈ നാല് പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ 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 പ്രോസസ്സായിട്ട് വേഗം നമുക്ക് പഠിക്കാം കേട്ടോ. ഓരോ പ്രോസസ്സായിട്ട് നമുക്ക് വേഗം പഠിച്ചു കളയാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് മിസ് പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെ, സോറി, കോൺസെൻട്രേഷൻ ഓഫ് ഓറിലെ ഫസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ പഠിച്ചത്. ഏതായിരുന്നു അത്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പൊ മക്കളെ, ഈ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ കപ്പയും മണ്ണും മാത്രം ഓർത്താൽ മതി. കപ്പ എന്ന് പറയുന്നത് വെയിറ്റ് കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഡെൻസിറ്റി കൂടുതലാണ് അല്ലെ, മോർ ഡെൻസ് ആണ് അല്ലെങ്കിൽ എന്താ ഹെവിയർ ആണ്. അപ്പൊ അതേപോലെ മെറ്റൽ, കപ്പയെ മെറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. കപ്പയിലെ പുറത്തുള്ള മണ്ണ് അഴുക്കാണ്, ഈ ഇംപ്യൂരിറ്റി ആണ്, അതിന് നമ്മൾ എന്ത് ചെയ്യാം, മെറ്റലിന്റെ മേലെയുള്ള ഇംപ്യൂരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. കിട്ടിയോ? ഐ ലവ് യു ടു കാർത്തിക് കുട്ടി, ഐ ലവ് യു ത്രീ. റെഡി? വൺ വൺസ് മോർ അല്ല മിസ്, പത്ത് പ്രാവശ്യം മിസ് പറഞ്ഞുതരും, എത്ര പ്രാവശ്യം വേണേലും മിസ് പറഞ്ഞുതരും. റെഡി അല്ലേ? റെഡി അല്ലേ? കൂടുതൽ പതപ്പിക്കരുത്. അത് 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 ഞാൻ പതപ്പിക്കൂ, അത് അത് ഞാൻ പതപ്പിക്കൂ, ഞാൻ പതപ്പിച്ച് 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 പൊങ്ങിപ്പോവും. റെഡി റെഡി. അപ്പൊ എന്നിവയിലും മിസ് പറയുന്ന ശ്രദ്ധിക്കുക. കപ്പയെ നിങ്ങൾ മെറ്റലായിട്ട് കൺസിഡർ ചെയ്യുക, മണ്ണിനെ മെറ്റലിന്റെ മേലെയുള്ള ഇംപ്യൂരിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം മെറ്റൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹെവിയർ ആണ്. മെറ്റൽ ഹെവിയർ ആണ്, കപ്പയ്ക്കല്ലേ ഭാരം, മണ്ണിന് വെയിറ്റ് കുറവാണ്, ലൈറ്റർ ആണ്. അപ്പൊ ഇംപ്യൂരിറ്റി ലൈറ്റർ ആണ്. അപ്പൊ മെറ്റൽസ് എന്ന് പറയുന്നത് ഹെവിയർ, അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത് ഹെവിയറും, ഓർ ഹെവിയറും ഇംപ്യൂരിറ്റി, ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ അതിനുള്ളിലുള്ള അഴുക്കുകൾ എങ്ങനെയാണ്, ലൈറ്റർ, വെയിറ്റ് കുറവുമുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മെത്തേഡ് ഉപയോഗിക്കുക. പഠിച്ചോ? എങ്ങനെയാണ് പഠിച്ചത് നോക്കിക്കേ. ഓർ ഹെവിയർ ആണ് അല്ലെ, ഐരിന് ഭാരം കൂടുതൽ, സാന്ദ്രത കൂടുതലും, അതേപോലെ ഇംപ്യൂരിറ്റി ലൈറ്ററും ആണ്. അപ്പൊ മിസ് ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇംപ്യൂരിറ്റി, മെറ്റലിന് മേലെയുള്ള ഇംപ്യൂരിറ്റിനെ നമ്മളൊരു പേര് വിളിക്കും മക്കളെ, മെറ്റലിന് മേലെയുള്ള ഓർസിലുള്ള ഇംപ്യൂരിറ്റി. ഓക്കെ അല്ലേ? അപ്പോ ഏതൊരു ഓർ എടുത്താലും നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്, ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്, കുറെ അഴുക്കുകൾ ഉണ്ടാവും, ഇംപ്യൂരിറ്റി ഉണ്ടാവും. ഈ പറയുന്ന പലതരത്തിലുള്ള ഇംപ്യൂരിറ്റിനെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. എന്താ? ഗ്യാങ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു ഗ്യാങ് പോലെ ഇംപ്യൂരിറ്റി ഇരിക്കുകയാണ് അല്ലെ, കുറെ പേർ ഒരുമിച്ചിരിക്കുകയാണ്, ഒരു ഗ്യാങ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ് എന്നാണ് കേട്ടോ വിളിക്കുക. അത് ഓറിലുള്ള ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ അഴുക്കിനെ, അഴുക്കിനെ, അഴുക്കിനെയാണ് നമ്മൾ വിളിക്കുക. എട്ടരയ്ക്ക് നിർത്താം, ഷുവർ ഷുവർ, 8:40 നിർത്താം. റെഡി? അപ്പൊ എന്താ മിസ് പറഞ്ഞത്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സിമ്പിൾ ആണ്, ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആണ്, ഐരിന് സാന്ദ്രത കൂടുതലാണ്. ഗ്യാങ്, ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇംപ്യൂരിറ്റി, അത് ലൈറ്റർ ആണ്, സാന്ദ്രത കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പോ എന്താ സംഭവിക്കുക, മണ്ണൊഴുകി പോയതുപോലെ അഴുക്ക് ഒഴുകി പോകും. അപ്പൊ മിസ് വീഡിയോ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. ദാ ഈ ജിഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നുണ്ടോ, ഓറിനെ
പൗഡർ ആക്കി, ഓരൻ എന്താ ചെയ്തേ, പൗഡേർഡ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ജലപ്രവാഹത്തിലേക്ക് വിടുകയാണ് അല്ലെ. ഇതാ നോക്കിക്കേ, വാട്ടർ ഫ്ലോയിലേക്ക് നമ്മൾ ഒഴുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ കാണുന്നേ, വെയിറ്റ് ഉള്ള മെറ്റൽസ് അല്ലെങ്കിൽ ഓറുകൾ താഴെ അടിയുന്നു, വെയിറ്റ് ഇല്ലാത്ത ദ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗ്യാങ് എന്ത് ചെയ്യാ, ഒഴുകി ഒഴുകി പോവാണ്. കണ്ടോ, മനസ്സിലായോ? റെഡി അല്ലേ? വിച്ച് ക്ലാസ് ഇസ് ദിസ്? ഇത് എസ് എസ് എൽ സി കെമിസ്ട്രിയിലെ നാലാമത്തെ ചാപ്റ്ററിന്റെ ലൈവ് ആണ്. ഓ റെഡി, എട്ടരക്ക് ക്ലാസ് ഉണ്ടോ? എട്ടരക്ക് ക്ലാസ് ഉണ്ടോ? റെഡി, ഗ്യാങ് ആണ് കേട്ടോ. റെഡി, അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് പിന്നെ നിർബന്ധിക്കില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ എന്താ കണ്ടത്, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗിൽ എന്താ ചെയ്യുക, ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആണ് അല്ലെ, ഐറിന് സാന്ദ്രത കൂടുതലും ഇംപ്യൂരിറ്റീസിന് സാന്ദ്രത കുറവുമാണ് അല്ലെ. അപ്പൊ ഓർ പാർട്ടിക്കിൾസ് അടിയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നു, ഇംപ്യൂരിറ്റീസ് എന്താ ചെയ്യാ, പോയി പോയോ? യെസ്, ഇംപ്യൂരിറ്റീസ് എന്താ ചെയ്യാ, അതില് കഴുകി കഴുകി പോവും. അപ്പൊ വെള്ളം നിർത്തി കഴിയുമ്പോ ഓർ ഇങ്ങനെ അടിയിൽ അടിഞ്ഞിരിക്കും. ഇത്രയേ ഉള്ളൂ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷ്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ലെവിഗേഷൻ യൂസ് ചെയ്യുക, ആർക്ക് വേണ്ടിയിട്ടാണ് ലെവിഗേഷൻ യൂസ് ചെയ്യാന്ന് അറിയോ? ആ ഓക്കെ, മതി, മിസ്സിനറിയാം, 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 മതിയായിരുന്നു മിസ്സിനറിയാം. ആരെയാണ് നമ്മൾ ലെവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് അറിയോ? ഗോൾഡിന്റെ ഓറുകൾ. നിങ്ങൾ ലോഗ് എന്ന് ഓർത്തിരുന്നാ മതി. ഓക്കെ, ലോഗ് എന്നോർത്തിരുന്നാ മതി. എന്താണെന്നറിയോ, ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ലെവിഗേഷൻ. എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവിഗേഷനെയാണ് ഉദ്ദേശിക്കുക കേട്ടോ. ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകി എടുക്കലാണ്. ഓ ഫോർ ഓക്സൈഡ്സ്, ഓക്സൈഡ്സ് ഓഫ് ഓർസ്. ഇനി ജി ഫോർ ഗോൾഡ്. അപ്പൊ നോക്കിക്കേ, ലെവിഗേഷൻ എന്ന് പറയുന്നത് ഓക്സൈഡുകളിലെയും ഗോൾഡിന്റെ ഓറിനെയും സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക. പഠിച്ചോ, നമ്മുടെ കോഡ് എന്താണ്, ലോഗ് എന്നാണ് അല്ലെ. ലെവിഗേഷൻ എന്ന് പറയുന്നത് ഓക്സൈഡുകളെയും അതേപോലെ ഗോൾഡിന്റെ ഓറിനെയും പ്യൂരിഫൈ ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പഠിച്ചോ, പഠിച്ചോ എന്റെ കുട്ടികളെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒന്നും മിസ് പഠിപ്പിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇന്ന് നമ്മളെ കണ്ടു എന്താണ് ഒരു മിനറൽ, എന്താണ് ഒരു ഓർ. ഒരു മിനറലിനെ ഒരു ഓറായിട്ട് ചൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെ, ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു, ശരിയല്ലേ. ഇനി എന്താണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം എന്താണ് എന്ന് നമ്മൾ കണ്ടു. അതിൽ തന്നെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ, അതിലെ ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് വാഷിംഗ്, ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? അപ്പൊ ഇതുവരെ എന്റെ കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ, ഓക്കെ ഇതുവരെ സെറ്റ് ആണെങ്കിൽ, നിങ്ങളൊന്ന് മിസ്സിന് വേണ്ടിയിട്ട്, മിസ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ഹാർട്ട് ഇട്ടെ. അപ്പൊ നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മിസ് നിർത്തുകയാണ് കേട്ടോ. റെഡി, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്റെ കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ മിസ്സിന് പിങ്ക് ഹാർട്ട് ഇട്ട് തരിക. അങ്ങനെ മിസ്സിനൊന്ന് മനസ്സിലാകട്ടെ. ഓക്കെ, ഷുഗർ വന്ന് ചത്ത ഉറുമ്പോ, മൈ ഗോഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബട്ടർഫ്ലൈ ആയി, എന്റെ ഇസ്മി ബട്ടർഫ്ലൈ ഇവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ മിസ്സിനറിയാം പോരായ്മകൾ ഉണ്ടാകും മിസ്സിന്റെ ക്ലാസ്സിന്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും എത്ര ഇമ്പ്രൂവ് ചെയ്യാനും മിസ് റെഡിയാണ്. നിങ്ങൾ മിസ്സിന് ഒരു ചാൻസ് മാത്രം തന്നാൽ മതി. ആ ഒരു ചാൻസ് മിസ്സിന് നിങ്ങൾ തരും എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് അടിപൊളി ആയിട്ട് തന്നെ പഠിച്ച് 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 മുന്നോട്ട് പോകണം. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മിസ് കാണുന്നുണ്ട്. മിമിക്, ഞാൻ വെറുതെ പറഞ്ഞോ, എനിക്ക് മിമിക്രി ചെയ്യാൻ അറിയില്ല. മിമിക്രി ചെയ്യാൻ അറിയുന്നത് ഇതാണ്, ഒന്ന് ട്രെയിൻ, പിന്നെ പട്ടി, പിന്നെ മേ പശു. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ അറിയാവുന്നത്. എനിക്ക് ചെയ്യാനറിയാവുന്ന ഞാൻ ചെയ്തിട്ട്. റെഡി മക്കളെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം മക്കളെ. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ പവർഫുൾ ആയിട്ട് പഠിക്കാം മക്കളെ. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് വേണം നമ്മുടെ എസ് എസ് എൽ സി എക്സാം. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എസ് എസ് എൽ സി എക്സാം ഒന്നുമല്ല, റിസൾട്ട് കിട്ടുന്ന ഡേറ്റ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് ചെയ്യും. അപ്പൊ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അങ്ങനെയാണെങ്കിൽ ദാ സൈനിങ് ഓഫ്. അപ്പൊ ക്ലാസ് ഇഷ്ടമായോ ഇഷ്ടായില്ലേ എന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയാൻ മിസ് കാത്തിരിക്കുന്നുണ്ടാവും. അവ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. മിസ്സിന് ഇത്രയും സ്നേഹിച്ചതിന്, മിസ്സിനെ അക്സെപ്റ്റ് ചെയ്തതിന് എല്ലാത്തിനും നന്ദി. ലവ് യു ഓൾ, ബൈ ബൈ.